നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ആളുകൾക്കുള്ള ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ സംശയത്തിനുള്ള ഒരു മറുപടിയാണ്. നമ്മൾ യൂട്യൂബിൽ നിന്ന് ഒരുപാട് വീഡിയോകൾ കാണുന്ന സമയത്ത് നമുക്ക് പരസ്യങ്ങൾ കാണാൻ സാധിക്കാറുണ്ട്. ആ ഓരോ പരസ്യങ്ങളും ആ ഒരു വീഡിയോ ആരാണോ ക്രിയേറ്റ് ചെയ്തത് അവർക്ക് ഉള്ള ഒരു വരുമാനത്തിൻ്റെ ഒരു സിമ്പിളാണ്. നമ്മൾ ആ ഒരു പരസ്യം സ്കിപ്പ് ചെയ്യുന്നതിലൂടെയാണ് ഓരോ ക്രിയേറ്റർക്കും അതിൻ്റെ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം ലഭിക്കുന്നത്. നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ എത്ര വീഡിയോകൾ അപ്ലോഡ് ചെയ്താൽ നമുക്ക് പണം ലഭിക്കും, ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ്. എത്ര വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നു എന്നുള്ളതിൽ അല്ല, മറിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം ക്രിയേറ്റിവിറ്റിയിലുള്ള മറ്റാരുടേതും കോപ്പി ചെയ്യാതെ നമ്മുടെ സ്വന്തം ക്രിയേറ്റിവിറ്റിയിലുള്ള വോയിസ് ആവട്ടെ അല്ലെങ്കിൽ വീഡിയോ ആവട്ടെ മറ്റ് ഏതെങ്കിലും ആവട്ടെ, അങ്ങനെയുള്ള ഒരു ക്രിയേറ്റിവിറ്റി നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം 4000 മണിക്കൂർ സമയം വരെ, അത് നമ്മുടെ 2 മിനിറ്റ് ഉള്ള വീഡിയോ ആണെങ്കിൽ എത്ര ആളുകൾ ആ ഒരു വീഡിയോ എത്രത്തോളം സമയം ആ ഒരു 2 മിനിറ്റ് പൂർണ്ണമായും കാണുകയാണ്, അങ്ങനെ എത്രത്തോളം ആളുകൾ കാണുമ്പോഴാണ് 4000 മണിക്കൂർ തികയുന്നത്, അത്രത്തോളം ആ ഒരു വീഡിയോ ആളുകൾ കാണുകയും അതേപോലെ തന്നെ ആ ഒരു ക്രിയേറ്റ് ചെയ്ത യൂട്യൂബ് ചാനലിന് 1000 സബ്സ്ക്രൈബേഴ്സും ലഭിക്കുമ്പോഴാണ്. അതുമാത്രം ലഭിച്ചാൽ പോരാ, ഗൂഗിളിൻ്റെ ആഡ്സെൻസുമായി നമ്മൾ നമ്മുടെ ചാനൽ പരസ്യ വരുമാനത്തിന് ഉതകുന്നതാണോ എന്നുള്ളത് അവരുമായി റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം, അവർ റിവ്യൂ ചെയ്തതിന് ശേഷം നമുക്ക് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു സെറ്റിങ്സ് എനേബിൾ ആവുകയും ആ ഒരു സെറ്റിങ്സ് എനേബിൾ ആയതിന് ശേഷം നമ്മുടെ വീഡിയോകളിൽ പരസ്യങ്ങൾ വരാൻ ആരംഭിക്കുകയും ആ ഒരു പരസ്യങ്ങളിലൂടെയാണ് ഓരോ ക്രിയേറ്റർക്കും വരുമാനം ലഭിക്കുന്നത്. ആ ഒരു പരസ്യങ്ങൾ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു, അങ്ങനെയുള്ള ഓരോ സ്കിപ്പുകളും ആ നമ്മൾ കാണുന്ന ഓരോ പരസ്യങ്ങളും ഓരോ ക്രിയേറ്റർക്കുമുള്ള വരുമാനമാണ്. യൂട്യൂബ് 45% യൂട്യൂബിനും ബാക്കി 55% ക്രിയേറ്റർക്കുമാണ് നൽകുന്നത്. ഒരുപാട് ആളുകൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള, അറിയാതെ ഒരുപാട് ആളുകൾ വീണ്ടും വീണ്ടും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈയൊരു സംശയം പലർക്കും മാറിയെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.